അസ്സലാമു അലൈക്കും. എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കിച്ചോസ് വേൾഡിന്റെ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് ക്വിസിന്റെ ഈ ഒരു വീഡിയോയിൽ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 10 ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന 11-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം നിങ്ങൾക്കാണ്. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ അവസാനം വരെ കാണൂ. ഒപ്പം ഉത്തരം കമൻസായി അറിയിക്കുകയും ചെയ്യൂ. ഹിജ്റ വർഷപ്രകാരം 9-ാമത്തെ മാസമാണ് റമദാൻ. ഷഅബാനിൻ്റെയും ഷവ്വാലിൻ്റെയും ഇടയിലുള്ള മാസം. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായി വളരെ ഗുണപരവുമായ മാസമാണിത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4-ാമത്തേതായ വ്രതാനുഷ്ഠാനം ഈ മാസത്തിലാണ്. മാസങ്ങളിൽ അല്ലാഹു ഏറ്റവും പവിത്രമാക്കിയ മാസമാണ് റമദാൻ. ഖുറാനിക ദൃഷ്ടിയിൽ ഏറ്റവും മ്ലേച്ഛവും നിഷിദ്ധവുമായ സാമ്പത്തിക വ്യവഹാരം. പലിശ, കച്ചവടം, കൃഷി, ഡ്രൈവിംഗ്. മനുഷ്യവർഗത്തിൻ്റെ സുരക്ഷിതവും ക്ഷേമപൂർണവുമായ നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന ധർമ്മസമരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നോമ്പ്, നമസ്കാരം, ജിഹാദ്, സക്കാത്ത്. ഖുറാനിൽ 111 ആയത്തുള്ള എത്ര സൂറത്തുകളുണ്ട്? 6, 2, 8, 10. ആകാശത്തു നിന്ന് വീഴുകയും അനന്തരം പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയോ കാറ്റ് അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്തവനോട് ഖുറാൻ ഉപമിച്ചതാരെ? ശിർക്ക് ചെയ്യുന്നവരെ, ദാനം ചെയ്യുന്നവരെ, ധർമ്മം ചെയ്യുന്നവരെ, നമസ്കരിക്കുന്നവരെ. ലുഅലുഅ എന്നതിനർത്ഥം സ്വർണം, മുത്ത്, വജ്രം, കല്ല്. ഇരുമ്പുരുക്കാൻ പഠിച്ച പ്രവാചകൻ ആര്? അയ്യൂബ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
മക്കയിൽ ഒരിക്കലും വറ്റാത്ത കിണറുണ്ട്, അതിൻ്റെ പേരെന്ത്? സംസം, അറഫ, സഫ, മർവ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ഡൽഹി ജുമാ മസ്ജിദ്, താജ്മഹൽ ആഗ്ര, ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂർ, മക്ക മസ്ജിദ് ഹൈദരാബാദ്. അറബി കലണ്ടറിൻ്റെ മറ്റൊരു പേരെന്ത്? മലയാളം കലണ്ടർ, മാസ കലണ്ടർ, ഗൾഫ് കലണ്ടർ, ഹിജ്റ കലണ്ടർ. ഹദീസ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ, ആയത്തുകളുടെ അർത്ഥം, ഇസ്ലാം കാര്യങ്ങൾ. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം നിങ്ങൾക്കാണ്. ചോദ്യം ഇതാ: കാബയുടെ ഉയരം എത്ര അടിയാണ്? ഉത്തരം കമൻസായി അറിയിക്കൂ. പാർട്ട് ഒന്നിലെ 11-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാ: അടുത്ത 10 ചോദ്യവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.